ഹാത്രസ് സംഭവം ഞെട്ടിക്കുന്നതും ക്രൂരവുമെന്ന് സുപ്രീം കോടതി. അന്വേഷണം സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. അസാധാരണ സംഭവമാണ് നടന്നത്. സുപ്രീംകോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കും. കുടുംബത്തിന്റെയും സാക്ഷികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലടക്കം മൂന്ന് കാര്യങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ. അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാത്തതെന്തെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. പൊതു താൽപര്യ ഹർജികൾ അടുത്തയാഴ്ച പരിഗണിക്കാനായി മാറ്റി. പെൺകുട്ടിയുടെ മൃതദേഹം പുലർച്ചെ സംസ്കരിച്ചത് യു പി സർക്കാർ ന്യായീകരിച്ചു. പെൺകുട്ടി പീഡനത്തിനിരയായിട്ടില്ലെന്ന് സുപ്രീംകോടതിയിലും ആവർത്തിച്ചു. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ ചേരുകയാണ്. പ്രദീപ്, സുപ്രീംകോടതി വളരെ കടുത്ത നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാർ വീണ്ടും അവർ ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ക്രിസ്റ്റിന, ഇന്നിപ്പോൾ ഈ ഹാത്രാ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം, അതിൻ്റെ അന്വേഷണം നടത്തണം. അതിന് സി ബി ഐയുടെയോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയോ ഒരു അവർക്കയക്കണം. മാത്രമല്ല അത് കോടതി മേൽനോട്ടത്തിൽ വേണം. ഇങ്ങനെയൊരു പൊതുതാൽപ്പര്യ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച്. എന്നാൽ ഈ ഹർജി പരിഗണിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഉത്തർപ്രദേശ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇത് അതൊരു വിചിത്രമായ അല്ലെങ്കിൽ അസ്വാഭാവികമായ ഒരു നടപടിയാണ്. കാരണം ഒരു നോട്ടീസ് പോലും ആവാതെ ഇവരിങ്ങനൊരു സത്യവാങ്മൂലം സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ സുപ്രീംകോടതിയിൽ ആദ്യമുണ്ടായത്. എന്തായാലും ഈ പ്രധാനമായും ഉത്തർപ്രദേശ് സർക്കാർ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ഈ പൊതുതാൽപ്പര്യ ഹർജികൾ പരിഗണിച്ചപ്പോഴും ഈ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ ഉത്തർപ്രദേശ് സർക്കാർ എതിർത്തില്ല. പകരം സി ബി ഐ അന്വേഷണം ആകാം, മാത്രമല്ല സുപ്രീംകോടതിയിലെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം ആകാമെന്നൊരു നിലപാടാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സ്വീകരിച്ചത്. കാരണം തുഷാർ മേത്തയാണ് ഇന്നിപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത്. കോടതി ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നതും മാത്രമല്ല അസാധാരണമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വളരെ ക്രൂരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ സുപ്രീംകോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യം വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതിയെ നിങ്ങൾ ആദ്യം സമീപിക്കാത്തത് എന്നൊരു ചോദ്യം ഈ ഹർജിക്കാരോട് സുപ്രീംകോടതി ചോദിച്ചു. മാത്രമല്ല ഈ കുടുംബത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകയായ ഇന്ദിര ജയ്സിംഗ് ഹാജരായി. ജുഡീഷ്യൽ അന്വേഷണം വേണം, അതും ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇരയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഈ സുരക്ഷ ഏർപ്പെടുത്തണം, കുടുംബത്തിനും സാക്ഷികൾക്കും സുരക്ഷ ഏർപ്പെടുത്തണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളും അഭിഭാഷക ഉന്നയിച്ചു. തുടർന്ന് ഈ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നിലപാടിപ്പോൾ തേടിയിരിക്കുകയാണ്. അതായത് ഈ സാക്ഷികൾക്കും കുടുംബത്തിനും ഒരുക്കിയ സുരക്ഷ എന്താണ്, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിക്കണം. അതുപോലെ ഇവർക്ക് അഭിഭാഷകരെ, കുടുംബത്തിന് അഭിഭാഷകരെ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു വ്യക്തത. സുപ്രീംകോടതി അതേസമയം യു പി സർക്കാർ തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്.